അച്ഛനും അമ്മയും ഞങ്ങൾ രണ്ട് മക്കളും അടങ്ങുന്ന ഉയർന്ന മധ്യവർഗ കുടുംബമായിരുന്നു ഞങ്ങളുടേത്. അച്ഛൻ ആലപ്പുഴ പട്ടണത്തിൽ തന്നെ ബിസിനസ്സായിരുന്നു. അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നില്ല. ഞാൻ 9ാം ക്ലാസ്സിലും അനുജത്തി 4ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ അച്ഛൻ അപകടത്തിൽ മരിച്ചു. അച്ഛൻ്റെ ബിസിനസ്സുകൾ ഇളയച്ഛൻ്റെ സഹായത്തോടെ അമ്മ മാനേജ് ചെയ്യാൻ തുടങ്ങി. വീട്ടിൽ ഞങ്ങൾക്ക് കൂട്ടായി അമ്മയെയും സ്ഥിരമായി. സ്ഥാപനങ്ങൾ നോക്കി നടത്താൻ ഇളയച്ഛൻ ഏർപ്പാടാക്കിയ രഞ്ജിത്ത് ചേട്ടൻ ദിവസവും വൈകിട്ട് വന്ന് അമ്മയെ ദൈനംദിന വിവരങ്ങളും കണക്കുകളും ബോധിപ്പിക്കുമായിരുന്നു. രഞ്ജിത്ത് ചേട്ടനുമായി ഞാനും പതുക്കെ നല്ല സൗഹൃദത്തിലായി. വല്ലപ്പോഴും എൻ്റെ അമ്മയുടെ അനുവാദത്തോടെ രഞ്ജിത്ത് ചേട്ടൻ സിനിമയ്ക്ക് കൊണ്ടുപോകുമായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ദിവസം, ഒരു ശനിയാഴ്ച, ക്രിസ്മസ് അവധിയായിരുന്നു. അമ്മമ്മ വല്ലപ്പോഴും ചിറ്റയുടെ വീട്ടിൽ പോയി നിൽക്കാറുണ്ട്. ഇത്തവണ അമ്മമ്മ പോയപ്പോൾ അനിയത്തിയും അമ്മമ്മയോടൊപ്പം പോയി. ഞാനും അമ്മയും മാത്രമാണ് വീട്ടിൽ. രഞ്ജിത്തേട്ടൻ സ്ഥാപനങ്ങൾ അടച്ചു വന്നു. കണക്കുകൾ തന്ന് പോകാൻ നേരം അമ്മ ചേച്ചേട്ടനോട് പറഞ്ഞു, വീട്ടിൽ അമ്മമ്മയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് കൂട്ടൻ രാത്രി വന്ന് കിടക്കണമെന്ന്. രഞ്ജിത്തേട്ടൻ അത് സമ്മതിക്കുകയും ചെയ്തു. ഞാനും അമ്മയും ഭക്ഷണം കഴിച്ച് ടി വി സിനിമ കണ്ടുകൊണ്ടിരുന്നു. 10:30 കഴിഞ്ഞ് കാണും രഞ്ജിത്തേട്ടൻ വന്നു. തുടർന്ന് ഞങ്ങൾ ടി വി കണ്ടു. സിനിമ ഏകദേശം 11:30 ആയപ്പോൾ കഴിഞ്ഞു. ഞങ്ങളുടേത് ഇത് ഇരുനിലയുള്ള വീടാണെങ്കിലും നല്ല നിലയിൽ സംരക്ഷിക്കുന്ന ഇരുനിലയുള്ള വീടാണ്. അതുകൊണ്ട് വീടിൻ്റെ പുറത്തേക്കുള്ള വാതിൽ ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. അതിൽ രഞ്ജിത്തേട്ടനോട് കിടന്നോളാൻ അമ്മ പറഞ്ഞു. ഞങ്ങൾ സ്ഥിരം ബെഡ്റൂമിൽ കിടന്നു. അമ്മ കിടക്കാൻ നേരം ഒരു ഫ്രഷ് പുതപ്പെടുത്ത ടേബിളിൽ വെക്കുന്നത് ഞാൻ കണ്ടു. ഞങ്ങൾ ലൈറ്റ് ഓഫാക്കി കിടന്നു. കിടക്കുമ്പോൾ പുതപ്പിനെ പറ്റിയുള്ള ചിന്ത എന്നെ അലട്ടി. എന്തിനാണ് അമ്മ പുതപ്പ് അവിടെ വച്ചത്? ഞാൻ ഉറങ്ങിയ ശേഷം രഞ്ജിത്തേട്ടന് കൊടുക്കാനാവുമോ? അതോ എൻ്റെ വേറെ സംശയമോ? എനിക്ക് ഉറക്കം വന്നില്ല. എങ്കിലും ഞാൻ നിശബ്ദമായി കിടന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. എപ്പോഴോ ഞാൻ ഉണർന്നു. നോക്കിയപ്പോൾ അമ്മ ബെഡിലില്ല, ടേബിളിൽ പുതപ്പുമില്ല. ഞാൻ ആകെ അസ്വസ്ഥനായി. പതുക്കെ ബെഡ്റൂം വാതിൽ തുറന്ന് ഞാൻ രഞ്ജിത്തേട്ടൻ കിടക്കുന്ന മുറിയുടെ അടുത്ത് പോയി നോക്കി. അവിടെ വെളിച്ചമുണ്ട്. പഴയ വീടായതിനാലും പലപ്പോഴായി വികസിപ്പിച്ച് പണിതതുകൊണ്ടും ആ മുറിയുടെ ഒരു ജനൽ വീടിനകത്തേക്കുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ഫ്രെയിം അല്പം അകന്നാണ് നിൽക്കുന്നത്. അതിലൂടെയുള്ള വെളിച്ചം വരുന്നതും ഞാൻ നിശബ്ദനായി ഒരു ടീപ്പോയി പിടിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറി. അമ്മ യാതൊന്നുമില്ലാതെ ബെഡിൽ മലർന്ന് കിടക്കുന്നു. രഞ്ജിത്ത് ചേട്ടൻ അമ്മയുടെ ഇടയിൽ കമിഴ്ന്ന് കിടക്കുന്നു. ഞാനാകെ സ്തംഭിച്ചു പോയി. എനിക്കാദ്യം ഒന്നും പിടികിട്ടിയില്ല. പക്ഷേ ഒരു തരം വികാരത്തള്ളിച്ച ഞാൻ ഏതാനും മിനിറ്റുകളാണ് നോക്കി നിന്നു. എനിക്കെന്താണ് ചെയ്യേണ്ടതെന്നൊരു എത്തും പിടിയും കിട്ടിയില്ല. കരച്ചിലാണോ അത് വേറെ വല്ല വികാരമാണോ എന്നറിയാൻ പറ്റുന്നില്ല. പക്ഷേ ആ കാഴ്ചയിൽ നിന്നും കണ്ണെടുക്കാൻ തോന്നിയില്ല. പതുക്കെ എൻ്റെ കുട്ടൻ നീളം വയ്ക്കാൻ തുടങ്ങി. മുൻപിൽ വീഴ്ചയിൽ ഏർപ്പെടുന്ന സ്ത്രീ സ്വന്തം അമ്മയാണെന്ന യാഥാർത്ഥ്യം വിസ്മരിച്ചു. ഞാനത് കുലുക്കാൻ തുടങ്ങി. അവിടെ അമ്മയാകട്ടെ ഒരു ശബ്ദമുണ്ടാക്കി വിറയ്ക്കുകയാണ്. അല്പനേരം അത് തുടർന്നപ്പോൾ അമ്മ ഒരു തളർന്നു. ഞാൻ ഭയന്നു പോയി. പക്ഷേ അമ്മ വേഗം എഴുന്നേറ്റു. രഞ്ജിത്ത് ചേട്ടനെ കിടത്തി മുകളിൽ ഇരിക്കാൻ തുടങ്ങി. അമ്മ പിന്നെയും പലതും ചെയ്തു. ഞാനും അത് കണ്ട് ചെയ്തു. എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. എല്ലാം വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഞാൻ ശബ്ദമുണ്ടാക്കാതെ കിടക്കയിൽ പോയി കിടന്നു. അല്പം കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കുകയും അടയുകയും ചെയ്യുന്ന ശബ്ദവും ഡൈനിങ് ഹാളിനോട് ചേർന്ന് ടോയ്ലറ്റിൻ്റെ ഫ്ലഷ് ശബ്ദവും കേട്ടു. അമ്മ പരിപാടിയെല്ലാം കഴിഞ്ഞ് ക്ലീനായി ഇപ്പോൾ വന്ന് കിടന്നുറങ്ങും എന്ന് കരുതി ഞാൻ കിടന്നെങ്കിലും കുറച്ചു നേരമായിട്ടും അമ്മ വന്നില്ല. ഞാൻ പതുക്കെ വീണ്ടും നോക്കിയപ്പോൾ അവർ പരസ്പരം 69 കളിക്കുകയാണ്. ഞാൻ ഇത്തവണ ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിലും പിടിച്ചു നിന്നു. ഏകദേശം 10 മിനിറ്റ് അവരങ്ങനെ തുടർന്നു. പിന്നെ അവർ പരിപാടി തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറയുന്ന കേട്ടു. ചേട്ടന് വരാറായെന്ന് തോന്നി. അപ്പോൾ അമ്മ എന്തോ വീണ്ടും ചെയ്യുന്നത് കണ്ടു. ഒന്നും പക്ഷേ അമ്മ പുറത്ത് കളഞ്ഞിട്ടില്ല. എല്ലാം വായിൽ തന്നെ. ഞാൻ വീണ്ടും വേഗം ടീപ്പോയിൽ നിന്നിറങ്ങി മുറിയിൽ പോയി കിടന്നു. അല്പം കഴിഞ്ഞപ്പോൾ ബാത്റൂമിൽ പോയി അമ്മയും വന്ന് കിടന്നു. 2 തവണ പോയ ക്ഷീണത്തിൽ ഞാൻ പെട്ടെന്നുറങ്ങിപ്പോയി. അമ്മ രാവിലെ ഒന്നും സംഭവിക്കാത്ത ഭാവത്തിൽ എന്നെ സാധാരണ പോലെ വിളിച്ചുണർത്തി. സമനില വീണ്ടെടുത്ത് കഴിഞ്ഞത് ഞാനും ഒന്നും സംഭവിക്കാത്ത പോലെ ദൈനംദിന കാര്യങ്ങളിൽ ഏർപ്പെട്ടു.